എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നാം ദിവസം കളിയൊന്നും നടത്താതെ ഉപേക്ഷിച്ചു. സമാനമായ സാഹചര്യമാണ് നാലാം ദിനത്തിലും. ഫൈനലിന് സമനിലയിൽ കലാശിക്കാനാണ് സാധ്യതയെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. മഴയെ തുടർന്ന് ആദ്യ ദിനം ഉപേക്ഷിക്കപ്പെട്ടതിനാൽ റിസർവ് ദിനത്തിലേക്ക് കളി നീളുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ നാലാം ദിനവും ഇപ്പോൾ മുടങ്ങിയതോടെ റിസർവ് ദിനത്തിൽ മുടങ്ങിപ്പോയ ഓവറുകൾ പൂർത്തിയാക്കുക എന്നത് അസാധ്യമായി മാറിയിരിക്കുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സമനിലയിൽ കലാശിക്കുമെന്നും ട്രോഫി ഇരു ടീമുകളും പങ്കിടുമെന്നുമാണ് തോന്നുന്നതെന്ന് ഗവാസ്കർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഇതാദ്യമായിട്ടായിരിക്കും ഒരു ICC ഫൈനലിൽ രണ്ട് ടീമുകൾ ട്രോഫി പങ്കുവയ്ക്കുന്നത്. ഫുട്ബോളിൽ വിജയികളെ തീരുമാനിക്കാൻ പെനാൽറ്റി ഷൂട്ടൗട്ടുണ്ട്. ടെന്നീസിൽ 5 സെറ്റും പിന്നെ ഒരു ടൈ ബ്രേക്കറുമുണ്ട്. പക്ഷേ ടെസ്റ്റിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സമനില മാത്രമേ മുന്നിലുള്ളൂ. ഈ മത്സരം സമനിലയിലാവാനാണ് ഏറ്റവും അധികം സാധ്യതയെന്ന് ഗവാസ്കർ വ്യക്തമാക്കി. നാലാം ദിവസത്തെ കളി ഉപേക്ഷിച്ചുവെന്ന് ICC വ്യക്തമാക്കിയിരുന്നു. അതിനർത്ഥം ടെസ്റ്റിന് ബാക്കിയുണ്ടാവുക 2 ദിവസങ്ങളായിരിക്കും. 2 ദിവസങ്ങൾ കൊണ്ട് 3 ഇന്നിംഗ്സുകൾ അവസാനിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. രണ്ട് ടീമുകളും അത്രയും മോശമായി ബാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ 3 ഇന്നിംഗ്സുകൾ 2 ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുകയും ഒരു വിജയി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന് ഗവാസ്കർ വ്യക്തമാക്കി. വിജയെ കണ്ടെത്താൻ മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 2019 ICC ഏകദിന ലോകകപ്പ് ഫൈനൽ നമ്മൾ കണ്ടിരുന്നു. ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലുള്ള അന്നത്തെ ഫൈനൽ ടൈൽ കലാശിച്ചതിനെ തുടർന്ന് ബൗണ്ടറിയിൽ അടിച്ച ടീമിനെ വിജയികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇതുകാരണം പോയിന്റ് പട്ടികയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇതൊരു ടീമിനെ സംബന്ധിച്ചും നല്ലതല്ല. എല്ലാ കാര്യങ്ങളും പരിഗണിക്കുകയും വിജയ തീരുമാനിക്കുന്ന മാനദണ്ഡത്തിൽ പുതിയ മാറ്റം കൊണ്ടുവരണമെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.